ജിഹാദ് എന്ന സാമൂഹ്യ തിന്മയ്ക്കെതിരെ നടപടിയെടുക്കാൻ മുട്ടുപിറക്കുന്ന കേരളത്തിലെ കത്തോലിക്ക സഭ തമിഴ്നാട്ടിലെ കത്തോലിക്ക സഭയെ കണ്ടുപഠിക്കണം. സഭാ നേതൃത്വത്തിന്റെ ഒളിച്ചുകളിയെക്കുറിച്ച് വിവരിക്കുന്ന മാത്യു ജെഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ. ലവ് ജിഹാദ് ഇടയലേഖനം ഇറക്കാൻ തമിഴ്നാട് കത്തോലിക്ക സഭ തീരുമാനം. കേരളത്തിൽ മിണ്ടാതിരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം എന്ന തലക്കെട്ടിൽ ഡൽഹിയിൽ മതം മാറ്റത്തിന് വിധേയയായ പെൺകുട്ടിയുടെ ചിത്രം സഹിതമാണ് മാത്യു ജെഫ് FB കുറിപ്പ് ഇട്ടിരിക്കുന്നത്. ലവ് ജിഹാദ് എന്ന യാഥാർത്ഥ്യം തമിഴ്നാട്ടിലെ കത്തോലിക്ക സഭ തിരിച്ചറിഞ്ഞുവെന്ന വാചകത്തോടെയാണ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് മാത്യു ജെഫ് ആരംഭിക്കുന്നത്. ഇടയലേഖനമിറക്കി വലിയ തോതിൽ ബോധവൽക്കരണം നടത്തുവാനും ഇരകൾക്ക് വേണ്ട നിയമപരിരക്ഷ ഉറപ്പാക്കുവാനും തമിഴ്നാട് കത്തോലിക്ക സഭ തീരുമാനിച്ച കാര്യവും ജെഫ് പരാമർശിക്കുന്നു. ഈ യാഥാർത്ഥ്യം അറിയാവുന്ന കേരളത്തിലെ കത്തോലിക്ക സഭയ്ക്ക് ലവ് ജിഹാദിനെതിരെ നിലപാട് എടുക്കാൻ തടസ്സം നിൽക്കുന്നത് കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യവും സഭയുടെ സാമ്പത്തിക താല്പര്യങ്ങളുമാണ്. ലവ് ജിഹാദ് എന്ന സംഘപരിവാർ വാദത്തിന്റെ കൂടെ അത് സത്യമാണെങ്കിൽ കൂടി ഒപ്പം നിൽക്കുവാൻ സഭയുടെ രാഷ്ട്രീയ താല്പര്യം അനുവദിക്കുന്നില്ലെന്നതാണ് സത്യമെന്നും മാത്യു ജെഫ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. കേരളത്തിലെ ഇസ്ലാം മാത്രം പുണ്യമതമെന്നാണ് കേരള കത്തോലിക്ക സഭയുടെ നിലപാടെന്നും മാത്യു ജെഫ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുച്ഛിക്കുന്നു. കേരളത്തിലെ ഇസ്ലാമിനെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തള്ളിപ്പറയുവാൻ കേരളത്തിലെ ഒരുപാട് ഒളിക്കുവാൻ ഉള്ള സഭാ നേതൃത്വത്തിന് ബുദ്ധിമുട്ടുണ്ട്. സഭയുടെ വിദേശത്തു നിന്നുമുള്ള സാമ്പത്തിക വരുമാനം മുന്നിൽ ഒന്നായി കുറഞ്ഞതും ലവ് ജിഹാദിനേക്കാൾ അപകടമാണ് കള്ളപ്പണം നിന്നതിൽ ഉള്ള സാമ്പത്തിക നഷ്ടം എന്നതുമാണ് കാരണമെന്നും മാത്യു ജെഫ് വെളിപ്പെടുത്തുന്നു. കള്ളപ്പണത്തിന്റെയും ന്യൂനപക്ഷ വർഗീയ രാഷ്ട്രീയത്തിന്റെയും കൂട്ടുകച്ചവടക്കാരായ കേരളത്തിലെ ഇസ്ലാമിനെ ഈ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തള്ളിപ്പറയാൻ കേരള കത്തോലിക്ക സഭയ്ക്ക് കഴിയില്ല. അങ്ങനെ ചെയ്താൽ അത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് ഗുണകരം ആകുമെന്നാണ് കത്തോലിക്ക സഭ ഭയപ്പെടുന്നതെന്നും മാത്യു ജെഫ് പരാമർശിക്കുന്നു. വിശ്വാസി മൂഞ്ചിയാലും കുഴപ്പമില്ല, ന്യൂനപക്ഷ വർഗീയ പൂത്തുലഞ്ഞ് നിൽക്കണം എന്ന ആഗ്രഹവുമായി നടക്കുന്ന കേരളത്തിലെ കത്തോലിക്ക നേതൃത്വത്തിന് തന്റെ നടുവിരൽ നമസ്കാരം എന്ന് പറഞ്ഞ് കണക്കിന് പരിഹസിക്കുകയാണ് മാത്യു ജെഫ്. നിന്റെ ഒക്കെ ഗതികേടിന് യേശു ക്രിസ്തു എങ്ങാനും ഒന്ന് അവതരിച്ചാൽ നിന്നെയൊക്കെ ജീവനോടെ കത്തിക്കും, ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. പുള്ളിയുടെ കൂടെ നിന്ന് ഞാൻ മണ്ണെണ്ണ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യും ആളിക്കത്താൻ എന്ന് പറഞ്ഞാണ് മാത്യു ജെഫ് കേരള കത്തോലിക്ക സഭയെ അടപടലം ട്രോളുന്ന തന്റെ FB പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ധാരാളം പേർ ഇദ്ദേഹത്തിന്റെ FB പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. നിരവധി ലൈക്കുകളും കമന്റുകളും ഈ പോസ്റ്റിന് ലഭിച്ചിട്ടുണ്ട്. ശ്രദ്ധേയമായ ധാരാളം കമന്റുകളാണ് മാത്യു ജെഫിന്റെ FB കുറിപ്പിന് കീഴെയുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.